നമ്മുടെ ഇന്നത്തെ അതിഥി കെ ആർ മീര. മുഖവര ആവശ്യമില്ലാത്ത മലയാളത്തിൻ്റെ പ്രശസ്തയായ പ്രിയപ്പെട്ട കഥാകാരി, താങ്കൾക്ക് സ്വാഗതം. വളരെ പെട്ടെന്ന് കഥാരംഗത്ത് മീര പ്രശസ്തയായി. സാധാരണഗതിയിൽ ഇങ്ങനെ മെല്ലെ മെല്ലെയാണ്, പെട്ടെന്നുള്ള ഒരു വികാസം അല്ലെങ്കിൽ വളർച്ച അല്ലെങ്കിൽ പ്രത്യക്ഷപ്പെടൽ, അതെന്താ അങ്ങനെ? ഇല്ല, പെട്ടെന്നായിരുന്നില്ല. വാസ്തവത്തിൽ ഞാൻ വളരെ ചെറുപ്പത്തിൽ എഴുതുമായിരുന്നു. പക്ഷെ ഞാൻ പബ്ലിഷ് ചെയ്തത് 2001 ആണ് എന്ന് പറയാം. അത് തന്നെ ആദ്യത്തെ എൻ്റെ സമാഹാരത്തിൽ വന്ന ഏതാനും കഥകൾ, വാസ്തവത്തിൽ 96-ലോ 97-ലോ ഒക്കെ ഒരു റഫ് കോപ്പി എഴുതിയിട്ടിരുന്ന കഥകളാണ്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എഴുതി തുടങ്ങി, പെട്ടെന്ന് അങ്ങനെയല്ല. കഥകൾ ഞാൻ ശരിക്കും ഞാൻ കഥ എഴുത്തുകാരിയായി അറിയപ്പെടണമെന്നും ആഗ്രഹിച്ചിട്ടില്ല. വളരെ ഒരു ഡിഗ്രി കാലമൊക്കെ മുതൽ ഒരു പത്രപ്രവർത്തക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു എക്കാലത്തെയും സ്വപ്നം. അതിനാണ് ഈ കമ്മ്യൂണിറ്റി കമ്മ്യൂണിക്കേറ്റ് ഇംഗ്ലീഷ് ഒക്കെ പഠിച്ചതുമെല്ലാം അതിൻ്റെ ഒന്നാം റാങ്കോടെ പാസ് ആവുകയൊക്കെ ചെയ്തതായിട്ട്. അതിനോടൊരു പാഷൻ എന്ന് പറയുന്ന ഒരു സംഗതി പത്രപ്രവർത്തനത്തിനോടായിരുന്നു. പിന്നീട് ഈ പത്രപ്രവർത്തനം എന്ന് പറയുന്നൊരു ഭയങ്കര ജ്വരമായിട്ട് മനസ്സിൽ കയറി. അതിനുശേഷം ഗാന്ധിഗ്രാമിൽ ജോയിൻ ചെയ്തു. ഗാന്ധിഗ്രാമിൽ എം എക്ക് ചേരുന്ന ആ ഒരു കാലം എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തിപരമായ ഒരു വ്യക്തിത്വത്തെ ഒരുപാട് ബാധിച്ച് ഒരുപാട് സ്വാധീനിച്ചാണ് അവിടുത്തെ ഒരു വിദ്യാഭ്യാസവും അന്നത്തെ ഒരു ജീവിതവും. ഈ ആദ്യം ശ്രദ്ധിക്കപ്പെട്ട അല്ലെങ്കിൽ സമൂഹം ശ്രദ്ധിച്ച കഥ ഏതാണ്? എനിക്ക് തോന്നുന്നു എനിക്കൊരു ഒരു ഭാഗ്യം ഉണ്ടായത് ആദ്യത്തെ കഥ തൊട്ട് തന്നെ എനിക്ക് ഒരു ശ്രദ്ധ കിട്ടി. ആദ്യത്തെ കഥ വളരെ ആകസ്മികമായിട്ടാണ് എൻ്റെ കഥകൾ പബ്ലിഷ് ചെയ്തത്. ഞാൻ ഈ പറഞ്ഞ പോലെ കുറേ കാലം ഒരു 96-97 കാലത്ത് കുറച്ച് കഥകളുടെ റഫ് കോപ്പികൾ എഴുതിയിടുകയും പിന്നീട് വളരെ ആകസ്മികമായിട്ട് ഞാനിത് ഒരു കമ്പ്യൂട്ടർ വാങ്ങിക്കപ്പോൾ ഇത് ഒരു ഫോൾഡർ തുറന്ന് ഈ കഥകളെല്ലാം ടൈപ്പ് ചെയ്തതിനകത്ത് സൂക്ഷിക്കുകയും ചെയ്തു. അപ്പോൾ എൻ്റെ ഭർത്താവാണ് ഞാൻ അറിയാതെ ഈ കഥകളിൽ ചിലത് പ്രസിദ്ധീകരണങ്ങൾക്ക് അയച്ചു കൊടുത്ത്, ഞാൻ അങ്ങനെയാണിത് പബ്ലിഷ് ചെയ്യുന്നത്. അല്ലാതെ ഞാനൊരു കഥാകാരിയായിട്ട് അറിയപ്പെടാൻ ഒട്ടും സന്നദ്ധയായിരുന്നില്ല, അതിനൊട്ടും പ്രിപ്പയർഡും ആയിരുന്നില്ല. ഇത് അടിച്ചു വരുന്നത് ഒരു വലിയൊരു എനിക്ക് തോന്നുന്നു ഭയങ്കരമായൊരു ദൈവികമായൊരു കാര്യം കൂടിയുണ്ട് അതിനകത്ത്. കാരണം 2001 ജനുവരി 1 ഇറങ്ങിയ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലാണ് ആദ്യമായിട്ട് എൻ്റെ ഒരു കഥ അടിച്ചു വരുന്നത്. ഇതെൻ്റെ കയ്യിൽ കിട്ടുന്നത് തന്നെ ഞാൻ ജോലിക്ക് പോകുമ്പോൾ അന്ന് പത്രത്തിൽ അന്നത്തെ ഒരു 7 ഡ്യൂട്ടി മറ്റാണ്. അപ്പോൾ അതിൽ പോകുമ്പോൾ വളരെ ഞെട്ടിപ്പിച്ചുകൊണ്ട് ഇത് കയ്യിലേക്ക് കിട്ടും. തുറന്നു നോക്കുമ്പോൾ എൻ്റെ കഥ. അപ്പോൾ അത് അന്നത്തെ അതിൻ്റെ എഡിറ്ററായിരുന്ന ബാലകൃഷ്ണ സാറിൻ്റെ ഒരു കത്തുണ്ട്, മീരയുടെ സർപ്പയജ്ഞം എന്ന കഥ ഈ ലക്കത്തിൽ പ്രസിദ്ധീകരിക്കുന്നു. അപ്പം ഞാൻ ഞെട്ടിപ്പോയി, കാരണം ഞാൻ അയച്ചിട്ടില്ല, ഇത് ആരയച്ചു എന്നറിയില്ല, അല്ല ഭർത്താവ് പറഞ്ഞില്ല. പിന്നീട് ഞാൻ അന്ന് വീട്ടിൽ വന്ന് ഒരുപാട് വഴക്കുണ്ടാക്കിയത് അതോട്, കാരണം ഞാൻ അറിയാതെയും എഡിറ്റ് ചെയ്യാതെയും കൊടുത്തൊരു കഥയാണ്. പിന്നെ എഴുത്ത് തുടങ്ങിയെന്നാണ്. ആ കാലത്ത് തന്നെയാണ് മച്ചകത്തെ തച്ചൻ എന്ന് പറഞ്ഞൊരു കഥ പബ്ലിഷ് ചെയ്തു. അത് വാസത്തിൽ 96 എഴുതിയ കഥയാണ്. അത് അതേപടി ഒരു കളക്ഷൻ ഉണ്ടല്ലേ, അത് ആദ്യത്തെ ഓർമ്മയുടെ ഞരമ്പ് എന്ന പുസ്തകത്തിൽ മോഹമഞ്ഞ വരുമ്പോൾ അത് അടുത്ത ഘട്ടമാണ്. അതായത് ഈ പുസ്തകം വന്നിട്ട് പിന്നീടുള്ള ഒരു പിന്നെ ഞാൻ സീരിയസായി കഥാരചനയെ സമീപിച്ചു തുടങ്ങി. കാരണം എനിക്ക് തോന്നി അത് കഥയെഴുത്ത് എൻ്റെ ഒരു വ്യക്തിപരമായ അല്ലെങ്കിൽ മാനസികമായ ഒരു ആവശ്യമായിരുന്നു ആ കാലത്ത്. എന്തോ ഒരു ഔട്ട്ലെറ്റ് എന്ന് പറയാം, ഒരു രക്ഷപ്പെടൽ എന്നുള്ള രീതിയിലത്. പിന്നെ ഒരു പക്ഷേ എനിക്ക് പത്രപ്രവർത്തനത്തിൽ ആ സമയമാകുമ്പോഴേ കുറേ ഇച്ഛാഭംഗങ്ങളും വന്നു. കാരണം നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയൊന്നും ഒരിക്കലും നമുക്ക് എഴുതാനുള്ള ഒരു ഇത് കിട്ടുന്നില്ല എന്നുള്ളൊരു അവസരം വന്നു. മോഹമഞ്ഞ പെട്ടെന്ന് ഒരു വല്ലാത്തൊരു ശരിക്കും ആദ്യം ശ്രദ്ധിക്കപ്പെട്ടത് സർപ്പയജ്ഞം കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ശരിക്കും എൻ്റെ കഥകളിൽ ഏറ്റവും അധികം ശ്രദ്ധ കിട്ടിയിട്ടുള്ള ഓർമ്മയുടെ ഞരമ്പ് എന്ന് പറയുന്ന കഥയ്ക്കാണ്. അത് ശ്രീ ടി പത്മനാഭൻ ഒരു കത്തെഴുതി. ആ കഥ നല്ലതാണ്, അപ്പോൾ പെട്ടെന്ന് ആളുകൾ ശ്രദ്ധിച്ചു. ആ കഥ എനിക്ക് പ്രിയപ്പെട്ടൊരു കഥയാണ്. പ്രിയപ്പെട്ട കഥ എന്നുള്ളതല്ല, നമ്മുടെ ഏറ്റവും ആത്മാംശം കലർന്നൊരു കഥ കൂടിയാണ്. എൻ്റെ ജീവിതത്തോടെ ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന കഥകളിലൊന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ സ്വാംശീകരിച്ച അല്ലെങ്കിൽ അതിൻ്റെ ഒരു എവല്യൂഷൻ ഉണ്ട്. ഒരു നമ്മളൊരു വ്യക്തി എന്നുള്ള രീതിയിൽ ഇവോൾവ് ചെയ്യുന്നത് പോലെ തന്നെ ഒരു കഥ ഇങ്ങനെ ഒരുപാട് കാലം ഒരു അനുഭവം ഇങ്ങനെ കിടന്ന് അതിങ്ങനെ വളർന്ന് വരുന്ന ഒരു അനുഭവം. ഇല്ല, അന്ന് ഞാൻ പത്രപ്രവർത്തകയായിരുന്നു. ആ സമയത്ത് നമ്മുടെ തൊഴിലിൻ്റെ ഭാഗമായിട്ട് കഥകളൊക്കെ എഴുതിയിരുന്നു. ആദ്യത്തെ നീണ്ട കഥ വാസ്തവത്തിൽ ആ മരത്തെയും മറന്നു മറന്നാണ്. എൻ്റെ അനുഭവത്തിൽ ഏറ്റവും കൂടുതൽ നമ്മളെ വേദനിപ്പിച്ച അല്ലെങ്കിൽ വല്ലാത്തൊരു തിക്കുമുട്ടിലെത്തിച്ച ഒരു അന്ത്യം അതിനുണ്ട്.
ഒരു ആദ്യം അന്തമില്ലാത്തൊരു അന്ത്യം, അതിൻ്റെ ആ പിന്നെ അഞ്ചാമത്തെ ടെറസും വിവസ്ത്രയായ രാധികയും ജനാലകൾ നേരം വെളുത്ത് ജനാലകൾ അവളിലേക്ക് തുറക്കുന്നതും പിന്നെ നിരാലംബവും നിസ്സഹായവുമായ അവസ്ഥയും താഴെ അവളുടെ വസ്ത്രങ്ങൾ അലക്കുന്ന ക്രിസ്റ്റിയും അവനവൾ അവൾ വിളിച്ചിട്ടും ശ്രദ്ധിക്കപ്പെടാതെ നിൽക്കുന്നവനും അവൻ വീണ്ടും മുറികിൽ കയറി പൂട്ടി പൈങ്കുളത്തിലേക്ക് ഷോക്ക് ഏൽക്കാൻ പോകുന്നതും അപ്പം അതൊരു വായനക്കാരന് ഷോക്കായിട്ട് തോന്നി. എന്നെ അത് ഷോക്കടിപ്പിച്ചു. അത് ആവിഷ്കരിക്കുമ്പോൾ പിന്നെ മീരയുടെ മനസ്സിലെന്തായി, എന്താ ആ വേദന ഉൾക്കൊള്ളാൻ? ഞാൻ എഴുതുന്ന സമയത്ത് ഞാൻ ആ കഥാപാത്രമാണെന്ന് സങ്കല്പിച്ചിട്ടാണ് ഞാൻ എഴുതുന്നത്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു എൻ്റെ കഥകളൊക്കെ അങ്ങനെ ഒരു തീവ്രമായിട്ട് വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ചില ആളുകളൊക്കെ പറയാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് ഞാൻ എഴുതുമ്പോൾ ഞാനായിട്ട് നിന്നിട്ട് മാത്രമേ എനിക്ക് എഴുതാൻ പറ്റൂ. പിന്നെ ഈ പർട്ടിക്കുലർ കഥയുടെ ഒരു പ്രത്യേകത, അതിനകത്ത് എൻ്റെ ഒരു ചെറിയൊരു ഒരു സ്പിരിച്വൽ എവല്യൂഷൻ എന്ന് പറഞ്ഞൊരു സംഗതിയും കൂടെ അതിനകത്ത് വന്നിട്ടുണ്ട്. ഒരു ക്രിസ്റ്റിയുടെ ഒരു ജീവിതം, രാധികയുടെ ജീവിതം, അവരുടെ രണ്ടുപേരുടെയും ലൈഫ്, ഒരു പ്രണയത്തിൻ്റെ ഇതിൽ പറയുമ്പോൾ തന്നെ ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഒരു വലിയൊരു ബിംബം അതിനകത്ത് വന്നിട്ടുണ്ട്. മീരയുടെ പല കഥകളിൽ ഈ ഭ്രാന്തവും ഉന്മാദവും കൂടി കലരുന്നു. എനിക്ക് തോന്നുന്നു എൻ്റെ മനസ്സിൽ ഉന്മാദം ഉണ്ടാവാം. എൻ്റെ ആ ഒരു എഴുതുന്ന അവസ്ഥ ഒരു ഉന്മാദത്തിൻ്റെ തന്നെയാണെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ഞാനും ഇങ്ങനെ വിചാരിക്കുന്നത്. അല്ലാതെ വല്ലാതെ ഈ കാലത്ത് നിന്ന് അല്ലെങ്കിൽ ഈ കാലദേശങ്ങളുടെ ഒരു ഒരു കെട്ടുപാടുകൾ വിട്ട് എന്തോ ഒരു അതീതമായൊരു സംഗതിയിലേക്ക് പോകുന്ന, അത് ആഗ്രഹിക്കുന്ന എന്തോ ഒന്ന് എൻ്റെ മനസ്സിലുണ്ടാവാം. ആ മരത്തെയും മറന്നു മറന്നു ഞാനെന്ന് പറയുന്ന കഥയുടെ ആരംഭത്തിൽ തന്നെ ആദ്യ വാചകത്തിൽ തന്നെ ഒരു മറവി വരുന്നുണ്ട്. അച്ഛൻ രാധികയെ വഴിയിൽ മറന്നു. ഒരച്ഛന് മകളെ മറക്കാനാവുമോ? ആ ഒരു മറവി, അത് വാസ്തവത്തിൽ ഒരച്ഛൻ്റെ ഒരു സുരക്ഷിതത്വം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിൽ നിന്ന് ഒരു പെൺകുട്ടി എന്ന നിലയിൽ, ഒരു പെൺകുട്ടി ഈ പറയുന്ന രാധികയായിട്ട് സ്നേഹത്തിൻ്റെ ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്നതിൻ്റെ ഒരു പരീക്ഷണം മാത്രമാണിത്. അച്ഛൻ മറക്കുക, പിന്നീട് കാമുകൻ മറക്കുന്നു, പിന്നീട് വീണ്ടും അവൾ ഓർമ്മ വരുന്നു, വീണ്ടും അയാൾ മറക്കുന്നു. ഈ ഒരു പലതരം മറവികളിലൂടെ കടന്നു പോകുന്ന, മറക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന ഒരു സ്ത്രീയുടെ സ്വത്വത്തിൻ്റെ ഒരു പ്രതീകമായിരുന്നു ആ ഒരു മറവി എന്ന് പറയുന്നത്. അതിനെ മറവിയായിട്ടല്ല കാണേണ്ടത്, അതൊരു സ്ത്രീ നേരിടുന്ന പലതരം പരീക്ഷണങ്ങളിലൊന്ന് മാത്രമാണ്. അതിലൊന്നാണ് പിന്നെ സ്ത്രീയെ മകളെ മറക്കുന്ന പിതാവ് അല്ലേ, അതിൻ്റെ ഒരു അച്ഛനാൽ മറക്കപ്പെടുന്നു, കാമുകനാൽ മറക്കപ്പെടുന്നു, അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെടുന്നു. അപ്പോൾ ഇവിടെ ഒരു ഈ സ്നേഹ നിരാസം അല്ല, സ്നേഹിക്കുകയും സ്നേഹം തിരസ്കരിക്കപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ ഈ കഥയുടെ ആദ്യം എനിക്കൊന്നും മിക്കവാറും എല്ലാ കഥകളിലുണ്ട്. ഈ കഥയിൽ അങ്ങനെ നിറഞ്ഞത് അവസാനവും കാമുകൻ ഇതാ ഒരു പ്രത്യേക കഥയുടെ ഒരു പ്രത്യേക പ്ലോട്ടിൻ്റെ ഒരു പ്രത്യേക ചില രണ്ട് ബിംബങ്ങളുടെ ഒരു വിന്യാസത്തിൽ സംഭവിച്ചൊരു സംഗതിയാണ്. അല്ലാതെ അതിന് പ്രത്യേകിച്ചൊരു ഇതെനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും അതിൽ പ്രധാനമായിട്ട് ഇതാണ്, ഒരു പുരുഷൻ എന്ന നിലയിലും സ്ത്രീ എന്ന നിലയിലും സ്നേഹത്തിൻ്റെ പലതരം കുരിശുമരണങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു അംശം മാത്രമാണത്. മീരയുടെ മറ്റൊരു കഥയിൽ കരിനീലയിലാണെന്ന് തോന്നുന്നു, അതിനകത്ത് ഈ അർഹിക്കും വിധം സ്നേഹിക്കപ്പെട്ട ഏത് സ്ത്രീയാണ് ഭൂമിയിലുള്ളത് എന്നൊരു ചോദ്യമുണ്ട്. അതേപോലെ തന്നെ നിരാശപ്പെടുത്താത്ത ഏത് പുരുഷനാണ് ഭൂമിയിലുള്ളത്, നിരാശപ്പെടുത്താത്ത എന്ന ഒരവസ്ഥയും അർഹിക്കും വിധം സ്നേഹം ലഭിക്കാത്തൊരവസ്ഥയും സ്ത്രീ ജീവിതത്തിൽ എല്ലാവർക്കും ഉള്ളതായിരിക്കും. സ്ത്രീയായാലും പുരുഷനായാലും അത് ഉണ്ടാവണമെന്ന് എൻ്റെ ഒരു നിരീക്ഷണം. അല്ല സ്ത്രീകൾ മാത്രമല്ല, സ്ത്രീകൾ എല്ലാ വ്യക്തികൾക്കും എനിക്ക് തോന്നുന്നു അതുണ്ടാവുന്നുണ്ട്. ഞാൻ കാണുന്നതല്ല, കുട്ടികൾക്ക് പോലും ഉണ്ടാവുന്നില്ലേ. കുട്ടികളുടെ പോലും പെരുമാറ്റങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അവർക്ക് ചില തരത്തിലുള്ള ഒരു സ്നേഹത്തിൻ്റെതായ ഒരു ആ ഒരു റീഅഷുറൻസ് ഇടയ്ക്കിടയ്ക്ക് ആവശ്യമുണ്ട്. അത് സ്ത്രീക്ക് ആവശ്യമുണ്ട്, പുരുഷന് ആവശ്യമുണ്ട്, എല്ലാ പ്രായത്തിലുള്ളവർക്കും ആവശ്യമുണ്ട്. അത് കിട്ടാതെ വരുമ്പോഴാണ് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഇപ്പോൾ സ്നേഹ നിരാസം അല്ല, സ്നേഹം നിറയേണ്ടടത്ത് സ്നേഹശൂന്യത അല്ലേ, സ്നേഹം വറ്റി വരളുന്നു. സ്നേഹം എന്താണെന്ന് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള സ്നേഹം, ഒരു അമ്മയ്ക്ക് കുഞ്ഞിനോടുള്ള സ്നേഹം, സ്നേഹം എന്ന് പറയുന്നത് എന്താണെന്നൊരു നിർവചനത്തിന് നമ്മൾ ശ്രമിക്കുമ്പോൾ മറ്റാരും കൊടുക്കാത്തൊരു നിർവചനത്തിന് കൊടുക്കുമ്പോൾ എന്തെല്ലാം തരം നിർവചനങ്ങളൊരു സ്നേഹം എന്ന് പറയുന്ന വാക്കിനുണ്ട്. പക്ഷേ അപ്പോഴെല്ലാം കൂടുതൽ കൂടുതൽ അത് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറും. വാസ്തവത്തിൽ സ്നേഹം എന്ന് പറയുന്നൊരു തോന്നലാണോ, അത് ഉള്ളതാണോ, അതിന് നമുക്ക് കോൺക്രീറ്റ് ആയിട്ട് അതിനെ വിശദീകരിക്കാൻ കഴിയുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ തോന്നും അതൊരു കൺകെട്ടാണ്, ചിലപ്പോൾ തോന്നും അതൊരു തരം ഒരു അവനവനെ തിരിച്ചറിയാനുള്ളൊരു പരീക്ഷണമാണ്. അപ്പോഴാണ് ഞാൻ ഈ ക്രൈസ്റ്റിൻ്റെ ഒരു ബിംബം എപ്പോഴും സ്നേഹത്തിൻ്റെ കഥ പറയുമ്പോഴല്ലേ അത് കടന്നു വരുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഒരു അന്വേഷണം, ഒരു സത്യാന്വേഷണം, ഒരു പരമമായ ഒന്നിനെ അന്വേഷിക്കൽ, അതിനുവേണ്ടി സഹിക്കുന്ന ഒരുപാട് യാതനകൾ, ആ യാതനകളെല്ലാം
അറിഞ്ഞുകൊണ്ട് സഹിക്കുന്നതാണ്. ഈ ക്രൈസ്റ്റിൻ്റെ ഒരു പ്രതീകം അല്ലെങ്കിൽ ആ ഒരു കഥയുടെ ഒരു അതിൻ്റെ ഒരു മൈന്യൂട്ട് ഫോമിൽ നമ്മളെല്ലാവരും അനുഭവിക്കുന്നുണ്ട്. ഓരോരുത്തർക്കും അവരവരുടേതായ കുരിശുമരണങ്ങളുണ്ട് ഓരോ പേർപ്പസിന് വേണ്ടി. അതിപ്പോൾ വിപ്ലവത്തിൻ്റെതാവണമെന്നില്ല, വലിയ ഉന്നതമായൊരു രാഷ്ട്രീയ ലക്ഷ്യത്തിൻ്റെതാവണമെന്നില്ല, നിത്യജീവിതത്തിൽ പോലും ഓരോ വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിൽ, എനിക്കൊന്നും ഒരു വളർത്തു മൃഗവുമായുള്ള ബന്ധത്തിൽ പോലും ഒരാൾക്ക് അത്തരം ചില കുരിശുമരണങ്ങൾ ഓരോ സമയത്തും സംഭവിക്കുന്നുണ്ട്. അയാൾ ഉയർത്തെഴുന്നേൽക്കപ്പെടുന്നുണ്ട്, അയാൾ വീണ്ടും ഒരു എന്താണ് ദൈവത്തിൻ്റെ വലഭാഗത്തേക്ക് പോകുന്നുണ്ട്. പിന്നെ ഈ മിരയുടെ കഥകളിലേ ദാമ്പത്യത്തിലെ സ്നേഹശൂന്യത പലയിടത്തും കടന്നു വരുന്നുണ്ട്. ദാമ്പത്യം വാസത്തിലൊരു പ്രതീകമാണ്. ഞാൻ കണ്ടിട്ടുള്ള പല കുടുംബങ്ങളും, ഒരു പക്ഷേ എൻ്റെ കുടുംബം ഉൾപ്പെടെ, എനിക്കറിയാം കുടുംബം എന്ന് പറയുന്നത് ഒരു തരം വാരിക്കുഴിയായി തീരുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ട് ജീവിതത്തിൽ. പക്ഷേ കുടുംബത്തിനകത്ത് നല്ല സ്നേഹം നിറഞ്ഞൊരു കുടുംബത്തേക്കാൾ വലിയൊരു സ്വർഗ്ഗം ലോകത്തില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നല്ല കുടുംബം ഉണ്ടെങ്കിൽ മനുഷ്യൻ സംതൃപ്തനായി. കാരണം അപ്പോൾ ആ നല്ല കുടുംബം എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്നുള്ളത്, അത് പണം കൊണ്ടാണോ അല്ലെങ്കിൽ സൗന്ദര്യം കൊണ്ടാണോ, എന്താണ് ഈ നല്ല കുടുംബത്തെ കുടുംബമാക്കുന്നതെന്നുള്ളൊരു അന്വേഷണമുണ്ട്. അത് വ്യക്തികൾ തമ്മിലുള്ള ബന്ധവും അതിലെ ഒരു പൂർണ്ണതയുമാണ്. അച്ഛനും അമ്മയും തമ്മിലുള്ളതാണെങ്കിലും, അച്ഛനും മക്കളും തമ്മിലുള്ളതാണെങ്കിലും, അമ്മയും മക്കളും തമ്മിലുള്ളതാണെങ്കിലും, ഇതെപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കും. ഈ ഒരു ഇത് ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയ്ക്ക്, പക്ഷേ ഇതില്ലാതെ പോകുമ്പോൾ അല്ലെങ്കിൽ ഇതിന് മങ്ങലേൽക്കുമ്പോൾ, ഇത് പൊട്ടിപ്പോകുമ്പോൾ ജീവിതം ഭയങ്കര ദുരിതമാണ്. ഇതും ഞാൻ ഒരുപാട് ബന്ധങ്ങളിലും എനിക്ക് ചുറ്റുമുള്ളതും എൻ്റെ സ്വന്തം അനുഭവത്തിൽ ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ളതാണ്. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം ദാമ്പത്യം എന്ന് പറയുന്നത്, എനിക്ക് കുടുംബം എന്ന് പറയുന്നൊരു ചട്ടക്കൂടായിട്ട് ചിന്തിക്കുമ്പോൾ, ഒരു ഭയങ്കര കൺസ്ട്രെയിൻ്റ് ആയിട്ട് ചിന്തിക്കുമ്പോൾ, എത്രത്തോളം ഒരാളിനെ നശിപ്പിക്കാവുന്നതാണ് ഒരു കുടുംബം, കഴിവുള്ളതാണൊരു കുടുംബം എന്ന് ഞാൻ. കുടുംബം നല്ലതാണെങ്കിൽ അല്ലെങ്കിൽ വന്നു കയറുന്ന ആരുടെ സ്നേഹത്തിന്, ആരുടെ സാന്നിധ്യ സവിധത്തിലേക്കാണോ സ്നേഹത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആശ്വാസത്തിന് വേണ്ടിയിട്ട് വരുന്നത്, അതവിടെ കിട്ടാതെ വരുമ്പോൾ അതിന് പുറത്ത്, വീടിന് പുറത്ത് എവിടെ പോയാലും ഇത് കിട്ടുന്നില്ല എന്നുള്ള ഒരു നിരീക്ഷണം കൂടെ എനിക്കുണ്ട്. അയാളൊരിക്കലും സംതൃപ്തനല്ല. അത് ചിലപ്പോൾ സ്നേഹിക്കുന്ന സ്ത്രീയിൽ നിന്നുള്ള സ്നേഹം തിരിച്ച് കിട്ടാത്തപ്പോഴായിരിക്കാം, അല്ലെങ്കിൽ ആ ആൾ ഉദ്ദേശിക്കുന്നത് പോലെയുള്ള ഒരു ജീവിതം അല്ലെങ്കിൽ ആ കുടുംബ ബന്ധങ്ങളിലുള്ള ഒരു പോരായ്മകളുണ്ടാകും, അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പ്രശ്നമായിരിക്കാം. ഇത് കുടുംബത്തിനകത്ത് സന്തോഷം കിട്ടാത്ത ഒരാൾ വേറെ എവിടെ ചെന്നാലും സന്തോഷമല്ല. ഈ മലാഖയുടെ മറകൾ എന്ന കഥയിൽ ഇത് സ്ഥാപിക്കാനുള്ള ശ്രമമല്ലേ? ഉണ്ട്, ശരിക്കുള്ള സ്നേഹത്തെ പറ്റിയാണ്. അത് കുടുംബത്തിനകത്തുനിന്ന് കിട്ടുന്നില്ല, ഭാര്യയിൽ നിന്ന് കിട്ടുന്നതായിരിക്കില്ല സ്നേഹം. ആ ഒരു സുരക്ഷിതത്വം ഒരു പക്ഷേ ഒരാളെ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ ഒരു സ്ത്രീയെ മനസ്സിലാക്കുന്ന ഒരു പുരുഷനിൽ നിന്നായിരിക്കും കിട്ടുന്നത്. എനിക്ക് അങ്ങനത്തെ ആ തരം മോറലിസ്റ്റിക് ഒരു ഇതിലേക്കല്ല പോകുന്നത്. പക്ഷേ എന്നാലും കുടുംബം എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ഉണ്ട്. ആ കുടുംബം ഒരു പക്ഷേ ഒരു വീട്ടിനകത്ത് മാത്രം ജീവിക്കുന്ന രണ്ട് പേരായിരിക്കത്തില്ല, അല്ലെങ്കിൽ നാല് പേരായിരിക്കില്ല, അതതിനപ്പുറമുള്ളതാണ്. എന്തോ ഒന്നുണ്ട് ആ, ഞാൻ പറഞ്ഞില്ലേ നമുക്ക് അതീതമായ ഒന്നിനോട്, നമ്മളോട് തന്നെയുള്ള സ്നേഹത്തിൻ്റെ ഒരു ആ രീതിയിലായിരിക്കും അതിൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ എന്ന് വേണമെങ്കിൽ പറയാമായിരിക്കാം. പക്ഷേ എങ്കിൽ പോലും അതൊക്കെയാണ് നമ്മൾ ഇതിൽ കാണുന്നത്. ഡോസ്റ്റോവ്സ്കിയുടെ പ്രദേശ് കാരമസോവിൻ്റെ അവസാനം ഒരു സിമിത്തേരി, ഒരു കുഞ്ഞു മരിച്ചു, അവിടെ സംസ്കാരം, ഒരു കുട്ടി മരിച്ചു, അപ്പോൾ അവൻ്റെ സഹപാഠികളെല്ലാം അവിടെ വന്ന് അലോഷ്യയുടെ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കും പറയാൻ. അപ്പോൾ അലോഷ്യ വേദനയോടെ പറയും, മക്കളെ, ലോകത്തിലേറ്റവും വലിയ കൈമുതൽ ബാല്യകാലത്തിൽ കിട്ടുന്ന സ്നേഹങ്ങളാണ്. അത് ഒന്നോ രണ്ടോ മതി, അത് നിങ്ങളെ ജീവിതകാലം മുഴുവനും മനുഷ്യ സമൂഹത്തെ. അത് ശരിയാണ്. അതെ, ഇപ്പോൾ ഒരു പുതിയ മാസികയിൽ ഞാൻ ജോയിൻ ചെയ്തു. അപ്പോൾ അത് സ്മാർട്ട് ഫാമിലി എന്നാണ് എൻ്റെ പേര്. അത് കുടുംബ ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനായിട്ട് ഉദ്ദേശിക്കപ്പെട്ട ഒരു ഇതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പല രാജ്യാന്തര തലത്തിൽ പ്രവർത്തിക്കുന്ന പല സൈക്കോളജിസ്റ്റുകളുമായിട്ടും നമ്മൾ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു വലിയ സംഭവം, ഇവർ പറയുന്നത് ഒരു കുട്ടിക്ക് അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം വേണം. പക്ഷേ ഈ അച്ഛനും അമ്മയും തമ്മിലുള്ള സ്നേഹത്തിൽ എവിടെയെങ്കിലും വിള്ളലുണ്ടെങ്കിൽ, ഒരു സിംഗിൾ പേരൻ്റാണ് പരസ്പരം വഴക്കടിക്കുന്ന രണ്ട് പേരൻസിനേക്കാൾ കുട്ടിക്ക് ഗുണം ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇതാണ് പുതിയ മനഃശാസ്ത്രജ്ഞന്മാർ പോലും പറയുന്നത്. പിടിച്ചു നിൽക്കാനൊരിടം വേണം. അത് അച്ഛൻ്റെ അമ്മയുടെയും കൈകളുണ്ടെങ്കിൽ വളരെ നല്ലത്. പക്ഷേ അമ്മയുടെ കൈക്കെങ്കിലും അല്ലെങ്കിൽ അച്ഛൻ്റെ കൈക്കാണെങ്കിലും ഒറ്റയ്ക്കാണെങ്കിലും ആ കൈക്ക് ബലം വേണം. അപ്പോഴേ കുട്ടിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂ. അതുപോലെ പിടിച്ചു നിൽക്കാനൊരു ഒരു ഒരു ഇടം അല്ലെങ്കിൽ ഒരു മുറുകെ പിടിക്കാനൊരു കൈ എല്ലാവർക്കും വേണം തോന്നും. അതേത് പ്രായത്തിലും വേണം. അതുകൊണ്ടാണല്ലോ നമ്മളുടെ പേരൻസിന് തന്നെ കുട്ടികളുടെ വയസ്സുകാലത്ത് കുട്ടികൾ ശ്രദ്ധിക്കുന്നില്ല അല്ലെങ്കിൽ സ്നേഹിക്കുന്നില്ല എന്നുള്ള പരാതി വരുന്നത്. അവർക്ക് ആ സ്നേഹം ആവശ്യമുണ്ട്, അതുകൊണ്ടാണ്. ആ സ്നേഹത്തിന് വേണ്ടിയുള്ള ദാഹത്തിൻ്റെ ഒരു ഒരു പൂർണ്ണത കരിനീലയിൽ നമുക്ക് കഥയിൽ ശ്രദ്ധിക്കാം. അതിൻ്റെ ഒരു 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 ഫാൻ അവിടെ തന്നെ എൻ്റെ ഇത് ഉള്ളിലുള്ള, ഞാൻ പറഞ്ഞില്ലേ ഈ അവനവന് പുറത്തുള്ള ഒരു സ്നേഹം അല്ലെങ്കിൽ കിട്ടാൻ പ്രയാസമുള്ളൊരു സ്നേഹം, അസാധ്യമായൊരു സംഗതി.
ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ക്രൈസ്റ്റിൻ്റെ ഒരു കുരിശുമരണം പോലും അതിന് വേണ്ടിയിട്ടായിരുന്നില്ലേ. അതിനപ്പുറം ഒരു എന്താണ് പിതാവ് ദൈവത്തിൻ്റെ സ്നേഹം, അത് മനുഷ്യരാശിക്ക് കൊടുക്കാനുള്ള ഒരു 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 ഇത് മാത്രം, അത് ഏറ്റെടുക്കുന്നതിൻ്റെ ഒരു യാതനയായിരുന്നു കുരിശുമരണം എന്ന് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്താൽ. ഭൂമിയിൽ ലഭിക്കാതെ പോയ സ്നേഹത്തിൻ്റെ ഒരു വളരെ മഹത്തായ അല്ലെങ്കിൽ ഉന്നതമായ അല്ലെങ്കിൽ ഉത്കൃഷ്ടമായ, നമുക്കൊരിക്കലും കോഗ്നൈസ് ചെയ്യാൻ പറ്റാത്ത അത്ര മഹത്തായ ഒരു സ്നേഹത്തിന് വേണ്ടിയിട്ട് അത്രയും വേദന കൊടുക്കണം, ജീവൻ തന്നെ കൊടുക്കേണ്ടി വരും. ജീവനേക്കാൾ വിലയുള്ളതൊന്നും മനുഷ്യനില്ലെങ്കിൽ അപ്പോഴൊരു വിലാപമുണ്ട്, നീ എന്നെ കൈവിട്ടു എന്നൊക്കെ ഉള്ള ഒരു അല്ലെ, വിലാപങ്ങളിലൂടെയാണല്ലോ ഇത്. ത്യാഗത്തിന്റെ എല്ലാ ത്യാഗങ്ങളുടെയും പാർശ്വഫലങ്ങളിൽ വിലാപങ്ങൾ ഉണ്ടാവും, മുറിവുകൾ ഉണ്ടാവും. പക്ഷെ ഇഷ്ടത്തോടെ സ്വീകരിക്കുന്ന ഒരു ത്യാഗം ഉണ്ടല്ലോ, ചെയ്യുന്ന ഒരു ത്യാഗം, അതിൻ്റെ ഒരു മഹത്തായൊരു സംഗതിയല്ലേ. അത് എല്ലാ സ്നേഹങ്ങളിലും ഉണ്ടാവും. സ്നേഹത്തിന്റെ വില വ്യഥയാണെന്നാണ് എല്ലാ പുരാണങ്ങളിലും പറയുന്നത്. ക്രിസ്തു അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ വെളിപാടുകൾ ഉള്ള ബൈബിൾ മീരയുടെ കഥകളിൽ എങ്ങനെയൊക്കെ സ്വാധീനങ്ങൾ വരുത്തിയിട്ടുണ്ട്? അത് എനിക്ക് അതൊരു വലിയൊരു ബോധപൂർവം സംഭവിക്കുന്നതാണെങ്കിൽ പോലും, പലപ്പോഴും സ്നേഹത്തെപ്പറ്റി പറയുമ്പോൾ അല്ലെങ്കിൽ അത് തീവ്രമായ എന്തെങ്കിലും അനുഭവത്തെപ്പറ്റി പറയുമ്പോൾ ഈ ബിബ്ലിക്കൽ ഇമേജസ് എങ്ങനെയോ കടന്നു വരും. അമ്മ ഒരുപാട് പുസ്തകങ്ങൾ വാങ്ങിത്തരുമായിരുന്നു ചെറിയ പ്രായത്തിൽ. അപ്പോൾ അന്ന് ബൈബിൾ കഥകളൊക്കെ കുട്ടി നമുക്ക് അവൈലബിളാണ്. അപ്പോൾ അങ്ങനെ ബൈബിൾ കഥകൾ വായിക്കും. അങ്ങനെയൊക്കെ എനിക്ക് ബൈബിളോട് കുട്ടിക്കാലം മുതലേത്. പക്ഷെ എനിക്ക് അങ്ങനെ ഖുറാനുമായിട്ടൊരു അടുപ്പം ഉണ്ടായിട്ടില്ല, അതിനുള്ള അവസരം ഉണ്ടായിട്ടില്ല കുട്ടിക്കാലത്ത്. പക്ഷേ എങ്കിലും ബൈബിളിനെ ഞാൻ വളരെ സീരിയസ് ആയിട്ട് വായിക്കുന്നത് മനോരമയിൽ ജോലിക്ക് ചേർന്നതിന് ശേഷമാണ്. കാരണം നമ്മൾ ആ സമയത്ത് നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരെ മിക്കവരും ക്രിസ്ത്യൻസ് ആയതുകൊണ്ടും ഒരു നമ്മളറിയാതെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിലേക്ക് വരും. അവരുടെ സംഭാഷണ മധ്യത്തിൽ ബൈബിളിലെ വചനങ്ങൾ വരും, അങ്ങനെ കുറേ. അപ്പോൾ എപ്പോഴും എനിക്കൊരു ബൈബിളൊരു സമ്മാനം തന്നു, പോൾ മണൽ സാറായിരുന്നു ഓർമ്മ. അപ്പോൾ അത് പിന്നെ ഞാൻ സീരിയസ് ആയിട്ട് ബൈബിൾ വായിക്കാൻ തുടങ്ങി. അപ്പോൾ വായിക്കാൻ തുടങ്ങിയപ്പോഴേ ഞാൻ വിചാരിച്ചത് ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ മനസ്സിൽ വളരെ അമൂർത്തമായിട്ട് കിടന്നതിന് പലതിനും വളരെ കോൺക്രീറ്റ് ആയ ഒരു എക്സ്പ്ലനേഷൻ അത് കൊണ്ടുവരുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെ കൃത്യമായ വാക്കുകളിലത് പറയുന്നുണ്ട്. വളരെ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളൊരു സംഗതിയാണ് അത്യല്പത്തിൽ വിശ്വസ്തനായവൻ അധികത്തിലും വിശ്വസ്തൻ എന്നുള്ളൊരിത്. അപ്പം ഞാൻ എനിക്ക് ഇത് അത്ര ശരിയാണ്, കാരണം ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഒരാളിൻ്റെ ഒരു പെർഫെക്ഷനാണ് ഒരു പക്ഷേ വലിയ കാര്യങ്ങളിൽ അയാളുടെ പെർഫെക്ഷൻ്റെ അടിത്തറയായിട്ട്. നിൻ്റെ കൈ നിനക്ക് ഇടർച്ച വരുത്തിയാൽ അത് വെട്ടിക്കളയുക, അതൊക്കെ വായിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടതൊരു നമ്മളെ മനസ്സിൽ ആ ഒരു വാചകം വാക്യം വായിച്ചതുകൊണ്ടാണ് ഞാൻ വാർത്തയുടെ ഗന്ധം എന്ന് പറഞ്ഞൊരു കഥ തന്നെ എഴുതിയത്. പിന്നെ എനിക്ക് ബൈബിളിലെ ഭാഷ ഭയങ്കര ഇഷ്ടമാണ്. ഭാഷ എന്ന് പറഞ്ഞാൽ അതിലുപയോഗിക്കുന്ന ബിംബങ്ങളില്ലേ, മുന്തിരിവള്ളി, ആ അത്തരം കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇതായിട്ട് തോന്നും. എന്തോന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ എന്തോ ഒരു ചേതനയെ ഉണർത്തുന്നതായിട്ടുള്ള എന്തോ സംഭവം. ഈ ബൈബിളിലെ സ്ത്രീ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ആ കാലഘട്ടത്തിൽ ഏറ്റവും അവഗണിക്കപ്പെട്ട അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെട്ട ഒരു വർഗ്ഗമാണ് സ്ത്രീകൾ. ആ സ്ത്രീകളെ പൊതുധാരയിലേക്കും ജീവിതത്തിലേക്കും മുഖ്യ ഒരു യേശു കൊണ്ടുവരുന്ന ചില രംഗങ്ങളുണ്ടല്ലോ. ഒന്ന് പാപിനിയായ സ്ത്രീ, അതുപോലെ 13 വർഷം രക്തസ്രാവം പിടിച്ച ഒരു സ്ത്രീ ആൾക്കൂട്ടത്തിൽ പുരുഷാരത്തിനിടയിലൂടെ കടന്നെന്ന് യേശുവിനെ തുടർന്ന് അവൻ ജലത്താലും രക്തത്താലും വരുമെന്ന് പറയുന്നൊരു വാക്യമുണ്ട്. അത് ഏതിലും വായിച്ചു അങ്ങനെ ഞാൻ അത്തരം ഒരു വലിയൊരു ഇതിൻ്റെ എക്സ്പെർട്ടൊന്നും അല്ല, പക്ഷേ ഞാനിങ്ങനെ വായിക്കാറുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അങ്ങനെ അവൻ ജലത്താലും രക്തത്താലും വരുമെന്നുള്ളൊരു വാക്യം വായിക്കുമ്പോൾ അതുണ്ടാക്കിയൊരു ഭയങ്കരമായൊരു ചലനമുണ്ട് ബ്രെയിനിൽ. എവിടെയോ ഭരണകൂടത്തെ പറ്റിയും പല കാര്യങ്ങളെ പറ്റി നമ്മളെ അത് ഓർമ്മിപ്പിക്കും. അപ്പം ഞാൻ വിചാരിക്കും പല എത്രയോ കാലം മുമ്പ് അല്ലേ ഈ ഒരു കഥയിലൂടെ എന്തെല്ലാം കാര്യങ്ങൾ വരാൻ പോകുന്ന, ഏതൊക്കെ ജനവിഭാഗങ്ങളുടെ, ഏതൊക്കെ ജനതയുടെ, ഏതൊക്കെ സമൂഹങ്ങളുടെ, ഏതൊക്കെ രാഷ്ട്രങ്ങളുടെ കഥകൾ ഈ ഒരു ഇതിൽ പറഞ്ഞു വെച്ചിരിക്കുന്നു. അതിപ്പോൾ നമുക്ക് ക്രൈസ്റ്റിനെ ഒരു വിപ്ലവകാരിയായി വേണമെങ്കിൽ സങ്കല്പിക്കാം, അല്ലെങ്കിൽ ഒരു സ്വത്വം തേടുന്ന ഒരു മനുഷ്യനായിട്ട് സങ്കല്പിക്കാം, അതല്ലെങ്കിൽ ഒരു വിമത പോരാളിയായിട്ട് സങ്കല്പിക്കാം. ഏത് രീതിയിൽ വന്നാലും അതെല്ലാം എല്ലാ ഇക്വേഷൻസും ഏത് വേരിയബിൾ ഇട്ടാലും പൂർണ്ണമാകുന്ന ഒരു ഇക്വേഷൻ പോലെയാണ് ക്രൈസ്റ്റിൻ്റെ ജീവിതകഥ. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കും സ്നേഹത്തിന് വേണ്ടിയിട്ടുള്ളൊരു സംഗതിയിൽ എപ്പോഴും ക്രൈസ്റ്റ് ഇല്ലാതെ ചിന്തിക്കാൻ പറ്റും. സ്നേഹമില്ല അല്ലേ, ക്രൈസ്റ്റും കാരുണ്യവും കരുണ അല്ലേ, എനിക്ക് ബലിയല്ല ആവശ്യം കരുണയാണ് ആവശ്യം എന്നൊക്കെ പറയാം. അപ്പോൾ അവിടെ കരുണയും സ്നേഹത്തിൻ്റെ വലിയൊരു ഭാവമല്ലേ. മേരിയുടെ ഏറ്റവും ഒടുവിൽ ഇറങ്ങിയ ഒരു നീണ്ട കഥയെന്ന് പറയുന്നത് യൂദാസിൻ്റെ സുവിശേഷം. അപ്പം അതൊരു കായലും ശവങ്ങളും അത് നീന്തിയെടുക്കുന്ന ഒരു ദാസും ഒരു വിപ്ലവ പശ്ചാത്തലവും പിന്നെ ഏതോ നീതിക്ക് വേണ്ടി അല്ലെങ്കിൽ പുതിയ ലോകത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമവും, ഒരു പോലീസുകാരൻ ഉരുട്ടുന്നതും ആ പോലീസുകാരൻ്റെ മകൻ ഉരുട്ടപ്പെട്ട് കൊല്ലപ്പെടുന്നതും അതിനെ മുങ്ങിയെടുക്കുന്നതും അങ്ങനെ ഒരു അന്തരീക്ഷം
ഒരവസ്ഥ, ആ യൂദാസിന് സുവിശേഷത്തിൻ്റെ പിന്നിലുള്ള ചേതോവികാരം. ഞാൻ പറഞ്ഞില്ലേ ബൈബിളിലെ ഒരു വാക്യം, അവൻ ജലത്താലും രക്തത്താലും വരും. ഒരു പക്ഷേ അതിൽ നിന്നാണ് ആ ഒരു മുഴുവൻ കഥയും അത് രൂപം കൊണ്ടത്. ജലത്താലും രക്തത്താലും വരും എന്ന് പറയുന്ന അതിൽ നിന്ന് പെട്ടെന്ന് അടിയന്തരാവസ്ഥയുടെ കാലത്തും നക്സലാക്രമണം, അത് എപ്പോഴും എന്നെ മോഹിപ്പിച്ചിട്ടുള്ളൊരു സംഗതിയാണ്. ആ ഒരു കാലത്തെ അത് എപ്പോഴും എനിക്ക് എത്ര എഴുതിയാലും അല്ലെങ്കിൽ എത്ര ചിന്തിച്ചാലും മതി വരാത്തൊരു തീമാണത്. ദാസിനെ യൂദാസാക്കുകയും അതാ ഒറ്റിക്കൊടുപ്പിൻ്റെ ഒരു ആ ബിംബം ഇവിടെ, അതായത് അതിന് പിന്നെ മറ്റൊന്ന് ഒരു വ്യക്തിയിലേക്ക് വരുമ്പോൾ അത് ഇതിൻ്റെ സാമൂഹികവും ബാക്കിയെല്ലാ അംശങ്ങളും കളഞ്ഞിട്ട് ദാസ് എന്ന് പറയുന്ന വ്യക്തിക്ക് സംഭവിച്ചത് ഒരു വലിയൊരു സോഷ്യൽ മൂവ്മെൻറ്റിൻ്റെ പാർട്ടായിട്ട് പ്രവർത്തിച്ച ദാസ് എന്ന് പറയുന്ന ആളിന് ഒറ്റിക്കൊടുക്കേണ്ടി വന്ന ഒരവസ്ഥയിൽ നിന്ന് പിന്നെ ആ വ്യക്തിക്ക് സംഭവിച്ച കുറച്ച് മാറ്റങ്ങളുണ്ട്. ഒരു പ്രസ്ഥാനത്തിന് സംഭവിച്ച മാറ്റം, ചരിത്രത്തിന് സംഭവിച്ച മാറ്റം, ഒരു ദേശം മാറിയ മാറ്റം, ആ ജനതയുടെ ഒരു ആറ്റിറ്റ്യൂഡിൻ്റെ മാറ്റം, ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഈ ആളിൽ വന്ന ഒരു സംഗതിയുണ്ട്, ഒറ്റുകാരൻ ഒരിക്കലും ഉറക്കം വരികയില്ല എന്നുള്ളൊരു സംഭവം അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ എനിക്കതിൽ വളരെ ഇതായിട്ട് തോന്നിയൊരു സംഗതി, യൂദ ഒറ്റിക്കൊടുത്തു, അപ്പോൾ ഈ അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് വീണ്ടും ചീട്ടിട്ട് ഒരാളിനെ സെലക്ട് ചെയ്ത് യൂദ എന്ന് പേരിട്ടു കൊടുത്തു എന്നുള്ള ആ സംഭവം, മത്തിയാസിനെ സെലക്ട് ചെയ്തു എന്നുള്ളൊരു സംഗതി എന്നെ വല്ലാതെ ആകർഷിച്ചു. വായ്പാട് മുതൽ പേസ് മേക്കർ വരെ എന്ന് പറയുന്ന ഒരു കഥയിൽ ഈ വൃദ്ധ ദാമ്പത്യത്തിൻ്റെ സ്നേഹവും അത് എപ്പോഴും എന്നെ വളരെ ആകർഷിച്ചിട്ടുള്ളൊരു പ്രമേയമാണ്. കാരണം വളരെ പ്രായം ചെന്നിട്ട് ചില 50-ാം വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ പടങ്ങൾ വരും. അപ്പോൾ നല്ല പ്രായം ചെന്ന ഒരു അപ്പവനും അമ്മമ്മയും ഇരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്നത്, പക്ഷേ ഈ ചിരി നമ്മൾ പലപ്പോഴും ചെറുപ്പക്കാരിൽ കാണാറില്ല. ചെറുപ്പക്കാരായ ദമ്പതിമാരിൽ പല അസംതൃപ്തികളും മുഖത്തുണ്ടാവാറുണ്ട്. പക്ഷേ ഈ പ്രായം ചെല്ലുന്തോറും റിഫൈൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു പാരസ്പര്യം കൂടുന്നതും ഒരു ദൃഢബന്ധം ഉണ്ടാകുന്നതും പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഏതായാലും നമ്മൾ കുറച്ച് സമയം ഇങ്ങനെ ഏതൊക്കെ ചില ആശയങ്ങളും സംവാദങ്ങളുമായിട്ടിരുന്നു, വളരെ സന്തോഷം. മീരയുടെ കഥകൾ വായനക്കാരൻ്റെ ഹൃദയത്തിൽ പല പല വികാരവിക്ഷോഭങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അത് സ്നേഹവും സ്നേഹ നിരാസവും, അത് സ്നേഹത്തിലേക്കുള്ള ഒരു യാത്രയാണ്, ഒരു ഈ കലങ്ങി മറിയുന്നൊരവസ്ഥയിൽ നിന്ന് തെളിയുന്ന ഒരവസ്ഥയിലേക്ക് ഉള്ള ഒരു യാത്രയാണത്. ഒരു സ്നേഹയാത്ര അല്ലെങ്കിൽ ആത്മീയ യാത്രയാണത്. മീര ജീവിതത്തിൻ്റെ കാലുഷ്യങ്ങൾ, ദാമ്പത്യബന്ധത്തിൻ്റെ അല്ലെങ്കിൽ വ്യക്തിബന്ധങ്ങളുടെ, സ്ത്രീ പുരുഷ ബന്ധങ്ങളുടെ കാലുഷ്യങ്ങൾ പറയുമ്പോഴും അതിനപ്പുറത്തൊരു നിലവിളി ഉള്ളത്, ഇതിനപ്പുറത്തുള്ള ഒരു നന്മയാർന്ന ലോകം, സ്നേഹത്തിൻ്റെ ഒരു ലോകം, സ്വർഗം ഉണ്ടാവണമെന്നുള്ളതാണ്. അതുണ്ടാവട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് ഈ നമ്മുടെ ഈ ചർച്ച ഒരു ചെറിയ മെഴുകുതിരി പോലെ കൊളുത്തി വെച്ച് നമ്മളിവിടെ മാറുകയും പിന്മാറുകയാണ്. ഒരുപക്ഷേ കഥകളൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും ബൈബിൾ ഇതൊക്കെ അതിനകത്ത് വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒന്ന് തിരിഞ്ഞു നോക്കി ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്നുള്ളതൊരു കാരണമായത് അതിന് എനിക്കും വളരെ നന്ദിയുണ്ട്. വളരെ സന്തോഷം.